നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ അതിൻ്റെ സ്റ്റോറേജ് എത്ര കപ്പാസിറ്റി ഉള്ളതാണെങ്കിലും ശരി, പെട്ടെന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ളായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫയൽ മാനേജറിൽ പോയിട്ടോ ഇത് ചെക്ക് ചെയ്ത് എവിടെയാണ് പ്രശ്നമുള്ളത് എന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വില്ലനാകുന്നത് നമ്മുടെ വാട്സപ്പ് തന്നെയാണ്. വാട്സപ്പിൽ ഒരുപാട് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാട്സപ്പിൽ നിന്ന് തന്നെ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്സപ്പിൽ മാത്രം ഇവിടെ 0.98 GB ഇവിടെ എൻ്റെ മൊബൈലിൽ യൂസ് ആയിട്ടുണ്ട്. ഇത് എല്ലാ കോൺടാക്റ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കും എത്ര GB ആണ് എത്ര MB ആണ് യൂസ് ആയിട്ടുള്ളത് എന്ന്. പല ഗ്രൂപ്പുകളിലും ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. നമുക്കൊരു ഗ്രൂപ്പ് തുറന്നു നോക്കാം. 90.5 MB ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഫോട്ടോസുകളുണ്ട്, അതുപോലെ തന്നെ വീഡിയോസുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വോയിസ് ക്ലിപ്പ് തന്നെ ഒരുപാട് ഇതിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് മാത്രം നമുക്ക് കേട്ട് നോക്കിയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് സെലക്ട് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇത്രയും GB നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. വാട്സപ്പിൽ ഓരോ ഗ്രൂപ്പുകളിലും ഒരുപാട് സ്റ്റോറേജ് യൂസ് ആയിട്ടുണ്ടാകും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജുകൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.